Yani hormonal bir hormonal takip bunları verebilirim. Bu Good afternoon. Good afternoon. Good afternoon, madam. Sugam ellarkum. Good day, sir. Kaichu sugam. Sugam kaichu. Kai ne class le thoda ke vaise no giri na. Kai ne class le thoda ke vaise no giri. Oh. Ano kya thoda? No kya. ജസ്റ്റ് ഒന്നൊരു പൈസ ചെയ്ത് ഒന്ന് ഓടിച്ചൊന്ന് നോക്കി മിസ് ചോദ്യങ്ങൾ ചോദിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. കഴിഞ്ഞോ? റിവൈസ് ചെയ്തോ? ചെയ്താ ഓക്കെ.
ചോദ്യം സ്റ്റാർട്ട് ചെയ്യട്ടെ. ചോദിച്ചോളങ്ങട്ടെ മിസ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അറബിക് ഹോസ്പിറ്റൽ? ഞാൻ ചോദിക്കുന്ന ആള് മാത്രം പറയാട്ടോ. എന്താണ് അറബിക് ഹോസ്പിറ്റൽ? അന്ന ജോസഫ്, അന്ന ഒന്ന് പറഞ്ഞേ. എന്താണ് അറബിക് ഹോസ്പിറ്റൽ? ടോപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഓക്കെ. റോമൻ മിലിറ്ററി ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾക്കും താരതമ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ വെരി ഗുഡ്. ഇനി എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ? അമൃത കൃഷ്ണ, അമൃത എന്ന് പറഞ്ഞേ. എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ? അമൃത എന്ന് പറഞ്ഞേ. അമൃത കൃഷ്ണ, എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ? സുലേഖ എന്ന് പറഞ്ഞേ. സുലേഖ, അശോകയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ മോഡേൺ ഹോസ്പിറ്റൽ രീതിയിലേക്ക് മാറി. പിന്നെ സാനിറ്ററി പ്രിൻസിപ്പൽ ഓഫ് സാനിറ്ററി അതുണ്ടായിരുന്നു. സാനിറ്റേഷൻ, സാനിറ്റേഷൻ പിന്നെന്തായിരുന്നു? ഫോളോ ചെയ്തിരുന്നു. സി സെക്ഷൻ ഫോളോ ചെയ്തിരുന്നു. സി സെക്ഷൻ ഫോളോ ചെയ്തിരുന്നു. പിന്നെ പിന്നെ ഒരു കാര്യം കൂടി പഠിച്ചല്ലോ അതിനകത്ത്. ബുദ്ധിയുടെ കാര്യം പറഞ്ഞല്ലേ. അനാഥർക്കും രോഗികൾക്കുമായി റീജിയണൽ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ വെരി ഗുഡ്. ഇനി മിഡിൽ ഏജ്, ആൽഫിയ ജബ്ബാർ ഒന്ന് പറഞ്ഞേ. മിഡിൽ ഏജ് പറഞ്ഞോ. 1500 AD ഈ ആശുപത്രികൾ നിലവിൽ വന്നത്. ഈ മധ്യകാലത്തിൽ യൂറോപ്പിൽ ആശുപത്രിയുടെ നിർമ്മാണം വർദ്ധിച്ചു വന്നു. റീസൺസ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, എന്തൊക്കെയായിരുന്നു? എന്നുവെച്ചാ 1898 ഇനസ് അതല്ലേ? പറഞ്ഞോ. ശരിയാണ്. 300 മാപ്പ സമ്പന്നരായ ക്രിസ്ത്യാനികളെ പണി സമ്പന്നരായ ക്രിസ്ത്യാനികൾക്ക് മാത്രം പ്രത്യേകിച്ച് ആശുപത്രികൾ നിർമ്മിച്ചു നൽകി. സമ്പന്നരായ ക്രിസ്ത്യാനികൾക്ക് മാത്രല്ല, സമ്പന്നരായ ക്രിസ്ത്യാനികളോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അവരെ എല്ലാ ടൗണിലും ഹോസ്പിറ്റലുകള് നിർമ്മിക്കാനായിട്ട് എല്ലാ നഗരങ്ങളിലും ഹോസ്പിറ്റലുകൾ നിർമ്മിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു. രണ്ടാമത്തെ റീസൺ എന്തായിരുന്നു? കുരിശുയുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിൽ നിന്ന് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കി. സെക്കൻഡ് സെന്റൻസ് ഉണ്ടായിരുന്നല്ലോ, ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും എന്തായിരുന്നു പറഞ്ഞത്? ശരിയാണ് പറഞ്ഞോ, പേടിക്കണ്ട, മനസ്സിലായത് പറഞ്ഞാ മതി. എന്താണ് പറഞ്ഞത്? ആഫ്രിക്കയിലെ കാര്യം പറഞ്ഞില്ലേ നമ്മള്? ആഫ്രിക്കയിലെ ഏഷ്യയിലെയും പറഞ്ഞേ. പറഞ്ഞോ. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ വേണ്ടി കുരിശു യുദ്ധക്കാരും ഭരണവർഗക്കാരും മുന്നോട്ട് വന്നു. ഇനി റിനൈസൻസ് ഏജ് എന്ന് പറഞ്ഞേ. റിനൈസൻസ് ഏജ്. വിദ്യ എന്ന് പറഞ്ഞേ. വിദ്യ
വിദ്യ ഒന്ന് പറഞ്ഞേ, വിദ്യ പ്രജിത് ഒന്ന് പറഞ്ഞേ, റിനൈൻസ് പറഞ്ഞോ. ഹലോ. ആ പറഞ്ഞോ. നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത് 1500 to 1700 AD വരെയായിരുന്നു റിനൈൻസ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതില് സിറ്റീസും ടൗൺസും മുന്നോട്ട് വന്നു എന്തിനു വേണ്ടിട്ട്? ഹെൽത്ത് കെയറിന് വേണ്ടിട്ട്. ഹെൽത്ത് കെയറിന് വേണ്ടിട്ട്. ഇനി മോഡേൺ പീരീഡ് അല്ലെങ്കിൽ മോഡേൺ ഏജ്. ഇൻകോർപ്പറേറ്റ് സംയോജിതമായി ഫസ്റ്റ് അമേരിക്ക. ഹലോ. ആദ്യമായി ഇൻകോർപ്പറേറ്റഡ് സംയോജിതമായത് ഇവിടെ മോഡേൺ പീരീഡിലാണ്. 1750 to 1900 AD ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ആയത്. ഫസ്റ്റ് ഹോസ്പിറ്റൽ ഏതായിരുന്നു? പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ് ആദ്യം ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. 1926 മാസ്സീവ് ഹെർമിന്റ് വരവോടു കൂടിയാണ് ഫസ്റ്റ് ലോകയുദ്ധത്തില് ആളുകളുടെ വരവോടുകൂടിയാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. അത്രേയ, വാട്ട് യു മീൻ ബൈ അത്രേയ? ദീപ്തി, ദീപ്തി രവി അത്രയാണ് ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശിലയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് സുശ്രുത, സുശ്രുത ജോയൽ ജോർജ് എന്ന് പറഞ്ഞേ, എന്താണ് സുശ്രുതയിൽ നമ്മൾ പഠിച്ചത്? ജോയൽ ജോർജ്. ഹലോ. ആ പറഞ്ഞോ. അന്നേരം ഫാദർ ഓഫ് സർജറി സുശ്രുത. ആ ഫാദർ ഓഫ് സർജറി. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ ancient Indian surgeons known as outstanding operation techniques and information disaster session പുള്ളി ഒരു ഇത് വരെ പ്രബന്ധ പ്രധാരകട്ടായിരുന്നു. സുസ്ത്ര സംഗ്രഹ സമ്പ്രദായകട്ടുണ്ടായിരുന്നു. പിന്നെ സർജറിയൊക്കെ പുള്ളിയാണ് ഇത്ര പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഓപ്പറേഷൻ ടെക്നിക്, ആ ഓക്കെ, ഓപ്പറേഷൻ ടെക്നിക്സ് ഒക്കെ പുള്ളി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചരക, ചരകയെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഹെന ഫാത്തിമ എന്ന് പറഞ്ഞേ, ഹെന എന്ന് പറഞ്ഞേ, ചരകയെ കുറിച്ച് നമ്മൾ എന്താ പഠിച്ചത്? ഹെന രേഷ്മ ഒന്ന് പറഞ്ഞേ, രേഷ്മ മണിക്കുട്ടൻ ഒന്ന് പറഞ്ഞേ, നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന്? രേഷ്മ പറഞ്ഞേ, രേഷ്മ മണിക്കുട്ടൻ ചരകയിൽ എന്തൊക്കെയാ പഠിച്ചത് പറഞ്ഞേ? രേഷ്മ ഉണ്ടോ? ജസ്ന ഒന്ന് പറഞ്ഞ്, ജസ്ന പുരാതന ഇന്ത്യയിലെ ആയുർവേദം വന്നതോടെ ലൈഫ് സ്റ്റൈലിലും സിസ്റ്റം ഓഫ് മെഡിസിനിലും മാറ്റം സംഭവിച്ചു. അതിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ, ആയുർവേദത്തിലെ മെയിൻ കോൺട്രിബ്യൂഷനാണ് ചരക. അദ്ദേഹത്തിന്റെ പ്രബന്ധമാണ് ചരക സംഹിത. ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിന്റെയും ആയുർവേദത്തിന്റെയും ഒരു ബേസിക് ടെക്സ്റ്റാണ് അദ്ദേഹം. ടെക്സ്റ്റിൽ അദ്ദേഹം ഒരു പ്രബന്ധം തയ്യാറാക്കി, അതിന്റെ പേരാണ് ചരക സംഹിത. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് 17th century
സെവന്റീൻത് സെഞ്ചുറിയിൽ നാം എന്തൊക്കെ പഠിച്ചത്? സന സനാപിയ പറഞ്ഞന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചെന്ന്? സെവന്റീൻത് സെഞ്ചുറിയില് സന സന സനയുണ്ടോ? ഹലോ. ആ പറഞ്ഞോ. മോഡേൺ മെഡിസിൻ, ക്രിസ്ത്യൻ മിഷൻ. ഹലോ. മോഡേൺ മെഡിസിൻ, ക്രിസ്ത്യൻ മിഷനറീസ് സൗത്ത് ഇന്ത്യയില് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ആയത്, ഹോസ്പിറ്റൽ ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്തത് 1664. സോൾജിയേഴ്സിനും സിവിലിയൻസിനും മെയിൻ ആയിട്ട് അവരെയാണ് ഉദ്ദേശിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എയ്റ്റീൻത്തും നയൻറ്റീൻത്തും സെഞ്ചുറിയില് നിരന്തരമായ ഗ്രോത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കത്തയിൽ സ്റ്റാർട്ട് ചെയ്തു. ഏത് ഇയറില്? 1834. ഇനി നെക്സ്റ്റ്, ഫസ്റ്റ് മെഡിക്കൽ കോളേജ് മുംബൈയിൽ എപ്പോഴായിരുന്നു? 1845. ഓക്കെ. ചെന്നൈയില്? ചെന്നൈയിൽ ഏത് ഇയറിലായിരുന്നു? 1885 1280 ഹോസ്പിറ്റലും ഡിസ്പെൻസറിയും ഉണ്ടായി. അതില് 10% പോപ്പുലേഷന് മാത്രമേ അത് യൂസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. പി ഡി എഫ് ഇല്ലേ എല്ലാവരുടെ കയ്യില്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കോൾ മ്യൂട്ട് കൊടുക്കാൻ പോണേന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ചാപ്റ്റർ 3, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രഡീഷണൽ എന്താ? ട്രഡീഷണൽ ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? പരമ്പരാഗതമായ, പണ്ട് കാലത്താട്ടോ, പാരമ്പര്യം. ഓക്കെ, പരമ്പരാഗതം എന്നാണ് ട്രഡീഷണലിന്റെ മീനിങ് കേട്ടോ. അപ്പോ പരമ്പരാഗതമായ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇൻ ഇന്ത്യ, ബിസൈഡ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് മോഡേൺ മെഡിസിൻ, ട്രഡീഷണൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് കണ്ടിന്യൂ ടു പ്രാക്ടീസ് ത്രൂ ഔട്ട് ദ കൺട്രി. പോപ്പുലർ നേറ്റീവ് ഹെൽത്ത് കെയർ ട്രഡീഷൻ കൺസിസ്റ്റ് ഓഫ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? എന്താണ് പാരമ്പര്യേതര ഇന്ത്യയിലല്ലേ, അല്ലെങ്കിൽ പരമ്പരാഗതമായ ചികിത്സകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് പറയണത്? ആയുർവേദയുണ്ടായിരുന്നു, അതുപോലെ യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഇവ ഈ ഇങ്ങനെയുള്ള അഞ്ച് എന്താ അത്ര 1, 2, 3 എന്താണ് അങ്ങനെയുള്ള അഞ്ച് സിസ്റ്റംസ്, ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് നിലനിന്നിരുന്നത്. ട്രഡീഷണൽ സിസ്റ്റംസ് ആണ്. ഏതൊക്കെയാണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഇവയൊക്കെ പറയുന്നത്
ട്രഡീഷണൽ പാരമ്പര്യതര ചികിത്സ, പരമ്പരാഗതമായ ചികിത്സകളാണെന്നാണ് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ അറിയാലേ, നിങ്ങൾക്ക് സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പരമ്പരാഗതമായ ചികിത്സകളെ കുറിച്ചിട്ട്. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ സിനിമകളില്? പണ്ട് കാലത്തെ സിനിമകളില് ഏതൊക്കെയാണ് കണ്ടിരിക്കുന്നത്? എങ്ങനെയുള്ള ചികിത്സകളാണ് എന്ന് പറയാമോ? പറഞ്ഞു നോക്കിയേ. പണ്ടുകാലത്തെ ചികിത്സകള്, ആ യോദ്ധയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയുള്ള ചികിത്സകളാണ് കൊടുക്കാറുള്ളത്? പച്ചമരുന്നുകള്. അതന്നെ, ശരിയാണ് കേട്ടോ. ആ പച്ചമരുന്നുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോ വിഷന്തി ഉണ്ടാ അല്ലെങ്കിൽ പാമ്പ് കടിച്ച ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ചികിത്സിക്കണൊക്കെ അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോ പണ്ട് കാലങ്ങളിൽ എന്താണ് ട്രഡീഷണൽ ട്രീറ്റ്മെന്റുകൾ, പരമ്പരാഗതമായ ചികിത്സകളാണ് അല്ലെങ്കിൽ ട്രഡീഷണൽ ട്രീറ്റ്മെന്റുകളാണ് നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോ ട്രഡീഷണൽ ബേസിലുള്ള ട്രീറ്റ്മെന്റുകളാണ് പണ്ട് കാലത്ത് നടത്തിയിരുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോ മോഡേൺ ഇന്ത്യയിൽ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡേൺ മെഡിസിൻ എന്ത് ട്രീറ്റ്മെന്റിനാണ് ഉദ്ദേശിക്കുന്നത്? മോഡേൺ മെഡിസിൻ, ആ മോഡേൺ മെഡിസിനിൽ എന്ത് ട്രീറ്റ്മെന്റുകളാണ്? ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെ? ശരിയാണ് കേട്ടോ. ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെങ്കിൽ അലോപ്പതി മരുന്നുകളാണ് മോഡേൺ ട്രീറ്റ്മെന്റിൽ നമ്മള് നടത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പോ നമ്മൾക്ക് എന്താണ് മോഡേൺ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ സർജറിയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസിക്ക് ആയാലും നമ്മള് ആരെയാണ് ഇതാക്കണത്? മോഡേൺ ട്രീറ്റ്മെന്റുകളെയാണ് അല്ലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുള്ള അല്ലെങ്കിൽ മോഡേൺ ഹോസ്പിറ്റലുകളെയാണ് നമ്മള് ട്രീറ്റ്മെന്റിനൊക്കെ പോവാറ്. എന്നിരുന്നാൽ കൂടിയും ഇന്ത്യയിൽ മോഡേൺ മെഡിസിൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ തുടർന്ന് കൊണ്ടുപോകുമ്പോഴും എന്താണ് പരമ്പരാഗതമായ അല്ലെങ്കിൽ ട്രഡീഷണൽ ബേസിലെ ട്രീറ്റ്മെന്റുകളും നടത്താറുണ്ട് അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോവാറുണ്ടെന്നാണ് പറയണത്. പ്ലാസ്റ്റിക് സർജറി, ഓപ്പറേഷൻ, ആ ഈ പ്ലാസ്റ്റിക് സർജറി ആയാലും ഓപ്പറേഷൻ ആയാലും നമ്മൾ മോഡേൺ ട്രീറ്റ്മെന്റുകളെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അതുപോലെ എന്താണ് മോഡേൺ മെഡിസിനിൽ നമ്മുടെ ഇന്ത്യയിലെ മോഡേൺ ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിലും പരമ്പരാഗതമായ ചികിത്സകൾ തുടർന്നു കൊണ്ട് പോകുന്നുണ്ട് എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അവ ഏതൊക്കെയാണ്? ആയുർവേദ, യുനാനി, പിന്നെന്താണ് സിദ്ധ, യോഗ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഈ ആയുർവേദയുടെ എ നിങ്ങൾ ബ്രാക്കറ്റിൽ കണ്ട ആയുഷ് എന്ന് കൊടുത്തേക്കണത്, ആയുർവേദയുടെ ഫസ്റ്റ് ലെറ്ററായ എ, അതുപോലെ യോഗയുടെ ഫസ്റ്റ് ലെറ്ററായ വൈ, യുനാനിയുടെ യു, സിദ്ധയുടെ എസ്, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയുടെ എച്ച്. അവ ആ അക്ഷരങ്ങൾ കൂടി ചേർന്നാണ് ആയുഷ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പാരഗ്രാഫ് മനസ്സിലായില്ലേ? എന്താണ് മോഡേൺ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താണ് മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടെങ്കിലും പരമ്പരാഗതമായ ചികിത്സകൾ ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ പരമ്പരാഗതമായ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ താഴെ പറഞ്ഞത്. എന്തൊക്കെയാണ്? യോഗ, ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ആയുഷ് എന്ന് ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഈ ആയുർവേദയുടെ ഫസ്റ്റ് ലെറ്ററായ എ, യോഗയുടെ ഫസ്റ്റ് ലെറ്ററായ വൈ, അതുപോലെ യുനാനിയുടെ യു, സിദ്ധയുടെ എസ്, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയുടെ എച്ച്. അങ്ങനെയാണ് ആയുഷ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ആയുഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ആയുഷ്, കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞ നിവസിന്, കേട്ടിട്ടുണ്ടോ ആയുഷിനെ കുറിച്ച്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. ആ ഒന്ന് പറഞ്ഞേ, എന്താണ് കേട്ടിട്ടുള്ളത്? പരസ്യത്തിൽ കേട്ടിട്ടുണ്ടല്ലേ, പ്രൊഡക്ട്സുകളുടെ, ആയുർവേദിക് സോപ്പിലൊക്കെ കേട്ടിട്ടുണ്ട്. മെഡിസിൻ നെയിം, ഓക്കെ. അപ്പൊ കുറച്ചു പേരൊക്കെ ആയുഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. ആനി മിസ് പറഞ്ഞു തരാം ആയുഷിനെ കുറിച്ച് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, എന്താണ് ആയുഷ് എന്ന് പറഞ്ഞത്? മിസ് പറഞ്ഞല്ലേ, ആയുർവേദയുടെ എ, യോഗയുടെ വൈ, യുനാനി അതിന്റെ യു,
സിദ്ധയുടെ എസ്, ഹോമിയോ ആൻഡ് നാച്ചുറോപ്പതിയുടെ എച്ച്, അങ്ങനെയുള്ള ആ വാക്കുകൾ ഫസ്റ്റ് ലെറ്റേഴ്സ് കൂടി ചേർന്നാണ് ആയുഷ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്, പിന്നെ ഫോർ എക്സാമ്പിൾ ആയിട്ട് ആയുഷിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഒരു യോഗ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു സെന്ററിൽ പോണേ, അപ്പൊ അവിടെ അതിന്റെ ഫ്ലെക്സിൽ കൊടുത്തിട്ടുണ്ടാവും എന്താണ് ആയുഷ് സർട്ടിഫൈഡ്. ആയുഷിന്റെ കീഴിൽ വരുന്നതാണ് ഈ യോഗ, യുനാനി, ആയുർവേദ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആയുഷിന്റെ കീഴിൽ വരുന്നതാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഇപ്പൊ ഒരു അല്ലെങ്കിൽ യോഗയുടെ ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ പോണേണ് നിങ്ങൾ, അപ്പൊ എക്സാം ഒക്കെ എഴുതി അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോ അതിനകത്ത് ഉണ്ടാവും ആയുഷ് സർട്ടിഫൈഡ്. കണ്ടിട്ടുണ്ടായിരിക്കില്ല അങ്ങനെയൊക്കെ? ആ ഓക്കെ, കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആയുഷിന്റെ കീഴിൽ വരുന്ന ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ആയുഷിന്റെ കീഴിൽ വരുന്നതാണ് ഏതൊക്കെ? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഓക്കെ, ഇനി ആയുഷ് വന്നിരിക്കുന്നത് 2014 നവംബർ 9th, 2014 നവംബർ 9th ആയുഷ് ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ലെക്ചർ നോട്ട് ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടോട്ടോ മിസ് പറയുന്ന കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലെക്ചർ നോട്ട് ആയിട്ട് മിസ് പറഞ്ഞു തരാം ഓരോ പോയിന്റുകൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതിയിട്ടോട്ടോ ആയുഷിനെ കുറിച്ച്. ആയുഷ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. നേരത്തെ പറഞ്ഞില്ലേ ആയുഷിന്റെ അണ്ടറിൽ വരുന്നതാണ് ആയുർവേദ. ഏതൊക്കെയാണ്? ആയുർവേദ, യുനാനി, യോഗ, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഒരു പോയിന്റ് ആക്കി എഴുതിയിടത്തോളൂ. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. ക്ലിയർ ആയോ? ആ പോയിന്റ് ഡൗട്ട് ഉണ്ടോ? എഴുതി കഴിഞ്ഞെങ്കിൽ അടുത്ത പോയിന്റ് മിസ് പറയാം. പറയട്ടെ മിസ് അടുത്ത പോയിന്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഫോംഡ് ഇൻ 9th നവംബർ 2014. പറഞ്ഞു തരാം കേട്ടോ, ഫസ്റ്റത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു തരാം, ഒന്നുകൂടി പറയാം. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. ഈ സെക്കൻഡ് പോയിന്റ് പറയാം. ഇറ്റ് ഈസ് ഫോംഡ് ഇൻ 9th നവംബർ 2014. 2014 നവംബർ 9. 2014 നവംബർ 9th ആയുഷ് ഫോം ചെയ്തിരിക്കുന്നത്, ആയുഷ് വരുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഇൻ 9th നവംബർ 2014. ക്ലിയർ ആയോ ആ പോയിന്റ്? ഇനി പറയണോ? നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ മിസ്. ഓക്കെ, പിന്നെ മിസ് പറഞ്ഞില്ലേ ആയുർവേദ, യോഗ, യുനാനി ഇവിടെയൊക്കെ ഫസ്റ്റ് ലെറ്റർ ചേർന്നിട്ടാണ് ആയുഷ് ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെക്കട്ടെ. അതാണ് നെക്സ്റ്റ് പോയിന്റ്. എന്താണ്? ആയുർവേദയുടെ എയും, യോഗയുടെ വൈയും, യുനാനിയുടെ യു, സിദ്ധയുടെ എസ്, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയുടെ എച്ച്, അങ്ങനെയുള്ള ഫസ്റ്റ് ലെറ്റേഴ്സ്, ഇവയുടെ എല്ലാം ഫസ്റ്റ് ലെറ്റേഴ്സ് ചേർന്നിട്ടാണ് ആയുഷ് എന്ന പേര് വന്നത്. തേർഡ് പോയിന്റ് ആക്കിയിട്ട് എഴുതാട്ടോ.
ക്ലിയർ ആയോ ആ പോയിന്റ്? എഴുതി കഴിഞ്ഞോ? നീസ് അടുത്തത് പറയട്ടെ. ഓക്കെ, ആയുഷിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതൊക്കെ ആയുഷിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ആയുർവേദ ആയാലും യോഗയിലായാലും യുനാനിയിലായാലും സിദ്ധയിലായാലും അതുപോലെ ഹോമിയോപ്പതി അല്ലെങ്കിൽ നാച്ചുറോപ്പതി ഏതെങ്കിലും പറഞ്ഞതിൽ, ഇപ്പൊ ആയുർവേദയുടെ നമുക്ക് ഇതെടുക്കാം, കേസ് എടുക്കാം, ആയുർവേദയിൽ വല്ല എന്തെങ്കിലും ഇന്നോവേഷൻസോ അല്ലെങ്കിൽ അപ്ഡേറ്റുകളോ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളെ പ്രമോട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആയുഷ് മുന്നോട്ട് പോകുന്നത്. എന്താണ്? ഇപ്പൊ യോഗയിൽ അല്ലെങ്കിൽ ആയുർവേദയിൽ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ആയുഷ് അവയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പ്രമോട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആയുഷ് മുന്നോട്ട് പോകുന്നത്. ആയുഷിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ ഇങ്ങനെയാണ്. അപ്പൊ ആയുർവേദയിലായാലും യോഗയിലായാലും പറഞ്ഞു അല്ലേ അഞ്ചു കാര്യങ്ങള്. ഈ അഞ്ചു കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്തെങ്കിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഇന്നോവേഷൻസ് അപ്ഡേറ്റ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെ പ്രോത്സാഹിപ്പിക്കുന്നു, ആ കണ്ടുപിടുത്തങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആയുഷ് മുന്നോട്ട് പോകുന്നത്. മാസം ഈ ആയുഷ് ഫോം ചെയ്തിരിക്കുന്നത് നവംബർ 9 2014 2014. ആയുഷിന്റെ ലക്ഷ്യം മനസ്സിലായില്ലേ? മനസ്സിലാക്കി വെക്കാനാണ് കേട്ടോ മിസ് പറഞ്ഞത്, അല്ലാണ്ട് ഇത് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, ഇത് മനസ്സിലാക്കി വെക്കാനാണ്. ഓക്കെ, ഇനി പറയണോ ലക്ഷ്യം എന്താണെന്ന്? ലക്ഷ്യം എന്ന് പറഞ്ഞാല് എന്താണ്? ആയുഷിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ആയുർവേദയിലായാലും യോഗയിലായാലും യുനാനിയിലായാലും ഈ അഞ്ച് കാര്യങ്ങളിൽ, മിസ് പറഞ്ഞല്ലോ ഈ ആയുഷ് എന്ന് പറഞ്ഞ വാക്കുകള്, ഈ അഞ്ച് കാര്യത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് ഗവേഷണം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പ്രമോട്ട് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുകയാണ് ആയുസിന്റെ ലക്ഷ്യം. ഓക്കെ ആണോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ആയുർവേദം നോക്കാം. ആയുർവേദ മീനിങ് സയൻസ് ഓഫ് ലൈഫ് സിസ്റ്റം ഡീൽസ് വിത്ത് കോസസ് സിംപ്റ്റംസ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ആസ്പെക്ട് ഓഫ് വെൽബീയിങ് മെന്റൽ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. ഇതാണ് കോസസ്. കോസസ് എന്താ? കോസസിന്റെ മീനിങ് എന്താ? കാരണങ്ങൾ അല്ലെ, രോഗം വരുന്നതിന്റെ കാരണങ്ങൾ. അതുപോലെ സിംപ്റ്റംസ് എന്തായിരിക്കും? സിംപ്റ്റംസ് ലക്ഷണങ്ങൾ. യെസ്, അപ്പൊ എന്താണ് സിംപ്റ്റംസ്? നമ്മൾ പറഞ്ഞു ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ. ഡയഗ്നോസിസ് അറിയാലോ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ഡയഗ്നോസിസ്. രോഗനിർണയം, വെരി ഗുഡ്, രോഗനിർണയം. അപ്പൊ എന്താണ് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും സ്പിരിച്വലി ആയാലും ഒരു ഹ്യൂമൻ ബോഡിയില് എന്താണ് രോഗം വരുന്നതിന്റെ കാരണങ്ങള് അതുപോലെ ലക്ഷണങ്ങള് എന്തൊക്കെയാ വന്നത് ലക്ഷണങ്ങള് പിന്നെ രോഗം നിർണയിക്കുന്നത് എന്തൊക്കെയാണ് അതിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകള് അതിനെ കുറിച്ചാണ് ആയുർവേദ ഡീല് ചെയ്യുന്നത്. ആയുർവേദം എന്താണ് ചെയ്യുന്നത്? രോഗം ഒരു ഹ്യൂമൻ ബോഡിയിൽ അല്ലെ, നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് രോഗം വരാനുണ്ടായ കാരണങ്ങള് രോഗത്തിന്റെ ലക്ഷണങ്ങള് അതുപോലെ രോഗം നിർണയിക്കുന്നതും അതിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകളെ കുറിച്ചുമാണ് ആയുർവേദ ഡീല് ചെയ്യുന്നത്. ആയുർവേദ ഇസ് ഓൾസോ നോൺ ആസ് എന്താണ് സയൻസ് ഓഫ് ലൈഫ്. എന്താണ് സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല്? സയൻസ് ഓഫ് ലൈഫ് എന്താണ്? അല്ല, ഐഡിയ ഉണ്ടോ സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? അറിയൂല. സയൻസ് ഓഫ് ലൈഫ് ജീവശാസ്ത്രം. ശരിയാണ് കേട്ടോ, ജീവശാസ്ത്രം. സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല് ജീവശാസ്ത്രം.
അപ്പോ ആയുർവേദ ഇസ് ഓൾസോ നോൺ ആസ് സയൻസ് ഓഫ് ലൈഫ്, ജീവശാസ്ത്രം എന്നാണ് പറയുന്നത്. അതുപോലെ ആയുർവേദ ഡീല് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? രോഗം അല്ലെ, നമ്മുടെ ശരീരത്തിലെ രോഗം വരാനുണ്ടായ കാരണങ്ങള്, സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ രോഗം നിർണയിക്കുന്നതും അതുപോലെ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാം എന്നുള്ളതും ആയുർവേദ ഡീല് ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ, പിന്നെ ആയുർവേദയെ പറ്റിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞേ. ആയുർവേദം ഒന്ന് പറഞ്ഞു നോക്കി, എന്തൊക്കെ അറിയാം ആയുർവേദത്തെ കുറിച്ച്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് മാത്രം പറഞ്ഞാ മതി. സൈഡ് എഫക്ട് ഇല്ലാതെ. യെസ്, വെരി ഗുഡ്. ഒരു ബെനിഫിറ്റ് ആണല്ലേ ആയുർവേദം, ഒരു ബെനിഫിറ്റ് ആണ്, സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കുട്ടി പറഞ്ഞു പച്ചമരുന്നുകൾ യൂസ് ചെയ്തിട്ടാണ് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പിന്നെ എന്താ ഒന്ന് പറഞ്ഞു. രോഗം പതുക്കെ മാറുള്ളൂ, പക്ഷേ പൂർണ്ണമായും മാറും. ശരീരത്തിന് ഏറ്റവും നല്ല മരുന്നുകളായിരിക്കും അവര് പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്നു. എന്താണ്? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്നു. ആ ഓക്കെ, പ്രകൃതിദത്തമായ ചികിത്സ, ഒറ്റമൂലി. ഓക്കെ, ഇനി മിസ് ചില പോയിന്റ്സുകൾ പറയാം നിങ്ങൾക്ക് ലെക്ചർ നോട്ട് ആയിട്ട് എഴുതിയെടുക്കാൻ കേട്ടാ. ഓക്കെ, സ്ട്രെസ് ഫ്രീ. ഓക്കെ, ആയുർവേദം നമ്മുടെ നാട്ടിൽ വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. ഫസ്റ്റ് പോയിന്റ് ആണ് ആയുർവേദ നമ്മുടെ നാട്ടിൽ വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. ആയുർവേദം നമ്മുടെ നാട്ടിൽ വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. ഇംഗ്ലീഷിൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ലെക്ചർ നോട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഇത് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, അങ്ങനെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചിലപ്പോ വരാം ഇയറും കാര്യങ്ങളും ഞാൻ പറയണത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതിക്കോളൂട്ടോ. അപ്പോ ആയുർവേദം വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. പിന്നെ ആയുർവേദം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ, ആയുർവേദം പറയുന്നത് എന്താണ്? നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോ ഖണികകളും ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിരിക്കുന്നത് എന്താണ്? 5 എലമെന്റ്സ് കൂടിയിട്ടാണ്. ചിലർക്കൊക്കെ അറിയാൻ പറ്റും, അറിയോ ആർക്കെങ്കിലും 5 എലമെന്റ്സ്? നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടാക്കിയിട്ടുള്ളത് 5 എലമെന്റ്സ് കൂടിയാണ്. ഏതൊക്കെയാണ് അറിയാൻ പറ്റോ? വായു, അഗ്നി, ജലം, കാല് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ 5 എലമെന്റ്സ് കൂടിയിട്ടാണ് മിസ് പറയാം, ശ്രദ്ധിച്ചേക്കാം. ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി. ഏതൊക്കെയാണ്, ഏതാഞ്ച് എലമെന്റ്സ് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആകാശം, വായു, ഭൂമി, അഗ്നി, ജലം. ഈ 5 എലമെന്റ്സിനെ കോമൺ ആയിട്ടൊരു പേര് പറയും, അതാർക്കെങ്കിലും അറിയോ? 5 എലമെന്റ്സിനെ കോമൺ ആയിട്ട് പറയുന്ന പേര് പഞ്ചമഹാഭൂതങ്ങൾ. വെരി ഗുഡ്, കുറച്ചു പേർക്കൊക്കെ അറിയാലോ. അപ്പൊ ഈ 5 എലമെന്റ്സിനെയും കോമൺ ആയിട്ട് പറയുന്ന പേര് പഞ്ചമഹാഭൂതങ്ങൾ എന്നാണ്. ഓക്കെ, ഒന്നുകൂടിയും പറയാം.
നമ്മുടെ നാട്ടിലെ ആയുർവേദം വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. സെക്കൻഡ് പോയിന്റ് പറയുന്നത് നമ്മുടെ എന്താണ് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് 5 elements കൂടിയിട്ടാണ് പറഞ്ഞു. ഏതൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. അതിനെ പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന ഈ 5 elementsനെയും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഓക്കെ ആണോ? ഇത്രയും പറയും, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി ഈ 5 elements പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 5 elements നമ്മുടെ ഹ്യൂമൺ ബോഡിയില് 3 forms ഉണ്ടായിരുന്നത്. എന്താണ് പറഞ്ഞത്? ഈ 5 elements പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ 5 elements നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ ഹ്യൂമൺ ബോഡിയില് 3 forms ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയോ? വെരി ഗുഡ്. എന്താണ്? കറക്റ്റ്. കുറച്ച് പേർക്കൊക്കെ അറിയാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ ശരിയാണ്. എന്താണ്? വാത, പിത്ത, കഫ. വാത, പിത്ത, കഫ. ഈ 5 elements ഹ്യൂമൺ ബോഡിയിൽ ഉള്ളത് എന്താണ്? 3 forms അതായതൊക്കെയാണ് വാത, പിത്ത, കഫ. ടൈപ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടാട്ടോ സ്പെല്ലിങ്. കമന്റ് ബോക്സ് നോക്കിയാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് ഈ 5 elements പ്രപഞ്ചത്തിലെ ഈ 5 elements ഹ്യൂമൺ ബോഡിയില് 3 forms ഉണ്ടായിരിക്കുന്നത്? ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. ഒന്നും കൂടി ആദ്യം ബോധ്യം പറയണോ? ആദ്യം തുടങ്ങിയുള്ള സെന്റൻസ് പറയണോ മിസ്? അല്ലെങ്കിൽ ഈ പോയിന്റ് മാത്രം മതിയാ? ആദ്യം മുതൽ ഒന്നും കൂടിയും പറയാം. എന്താണ്? ആയുർവേദം വന്നിരിക്കുന്നത് 5000 വർഷങ്ങൾക്ക് മേലെയായി. നമ്മുടെ നാട്ടില് 5000 വർഷങ്ങൾക്ക് മേലെയായി ആയുർവേദം വന്നിട്ട്. ആ സെന്റൻസ് ഓക്കെ അല്ലേ? ഇനി പറയണോ? ഇനി എന്താണ് സെക്കൻഡ് സെന്റൻസ്? എന്താണ് പറയുന്നത്? പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി എന്നീ 5 elements കൂടിച്ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത്. ഈ 5 elements കൊണ്ടാണ്. ഏതൊക്കെയാണ്? ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി. ഈ 5 elementsനെയും കോമൺ ആയിട്ട് ഒരു പേര് പറയും, അതിനെയാണ് പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ ആ സെന്റൻസ്? ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് പറയുന്നത് എന്താണ്? ഈ 5 പഞ്ചമഹാഭൂതത്തിന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മള്, 5 elements. ഈ 5 elements നമ്മുടെ ഹ്യൂമൺ ബോഡിയില്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ ബോഡിയില്, മനുഷ്യ ശരീരത്തില് നിലനിൽക്കുന്നത് 3 forms അതേതൊക്കെയാണെന്നാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. വാത, പിത്ത, കഫ. ഞാൻ കമന്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. വാത, പിത്ത, കഫ. നമ്മുടെ ശരീരത്തില് ഈ 5 പഞ്ചമഹാഭൂതങ്ങള് 3 forms വാത, പിത്ത, കഫ. ഈ 3 components അല്ലെങ്കിൽ 3 forms ഒരുമിച്ച് ചേർത്ത് പറയുന്നത് ഏതാണ്? എന്ത് പേരിൽ പറയും? അറിയോ ആർക്കെങ്കിലും? വാത, പിത്ത, കഫ ഈ 3 എണ്ണത്തിനെയും കോമൺ ആയിട്ട് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? മൂന്നെണ്ണത്തിനെയും പറയുന്നത് ത്രിദോഷങ്ങൾ. കേട്ടിട്ടുണ്ടോ ത്രിദോഷങ്ങൾ എന്ന്?
അപ്പോ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയില് ഈ അഞ്ച് എലമെന്റ്സ് പഞ്ചഭൂതങ്ങള് നിലനിൽക്കുന്നത് ത്രീ ഫോംസിലാണ്, വാത, പിത്ത, കഫ. ഈ മൂന്ന് ഫോംസിനെയും പറയുന്നത് അല്ലെങ്കിൽ മൂന്നെണ്ണത്തിനെയും കൂടി ഒരുമിച്ച് പറയുന്നത് എന്താണ്? ത്രിദോഷങ്ങൾ. ത്രിദോഷങ്ങൾ ത്രിദോഷങ്ങൾ ആ സെന്റൻസ് ക്ലിയർ ആയോ? ഇനി പറയണോ? ഓക്കെ, ഇനി എന്താ അടുത്ത സെന്റൻസ് ആയിട്ട് ഏതാ? എന്താണ് മെഡിസിൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? പ്ലാന്റ്സിലൂടെയാണ് അല്ലെ, ചെറു സസ്യങ്ങൾ അല്ലെങ്കിൽ ചെടികളിലൂടെയൊക്കെയാണ് ആയുർവേദയില് മെഡിസിൻസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് രോഗികൾക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? സസ്യങ്ങളിലൂടെ, പ്ലാന്റ്സിലൂടെയാണ് രോഗികൾക്ക് ആയുർവേദത്തില് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഗുണം എന്ന്, ഒരു ഗുണം എന്താണ്? ഒരു കുട്ടി പറഞ്ഞല്ലോ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. അടുത്ത പോയിന്റ് ആയിട്ട് ഏതാ? എന്താണ് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. There is no side effects. അപ്പോ ആയുർവേദത്തില് നമ്മള് പറയാം, ആദ്യം കൂടി ഒന്നും കൂടിയും പറയാം കേട്ടോ. ആദ്യം തുടങ്ങി ആയുർവേദത്തില് നമ്മൾ പറഞ്ഞ പോയിന്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? 5000 വർഷങ്ങൾക്ക് മേലെയായി നമ്മുടെ നാട്ടില് ആയുർവേദം വന്നിട്ട്, അതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? പഞ്ചഭൂതങ്ങൾ എന്ന 5 elements അതായത് എങ്ങനെയാണ്? ആകാശം, വായു, ഭൂമി, അഗ്നി, പിന്നെ ജലം. ഈ 5 elements പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത്. 5 elements പറയുന്നത് പഞ്ചമഹാഭൂതങ്ങൾ എന്നാണ്. അതുപോലെ ഈ 5 പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും 5 elements ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അതുപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലായാലും ഈ 5 elements ഉണ്ട്. അത് 3 forms ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. ഈ വാത, പിത്ത, കഫ എന്നുള്ള പേരുകളില് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ. ഈ മൂന്നിനെയും പറയുന്നു, വാത, പിത്ത, കഫ, ഇവ മൂന്നിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? അവര് മെഡിസിൻസ്, ആയുർവേദ മെഡിസിൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സസ്യങ്ങളിലൂടെയാണ്, പ്ലാന്റ്സിലൂടെയാണ്. അതുപോലെ എന്താണ് സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവോ? ഇല്ല, there is no side effects. ഓക്കെ ആണോ? കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് നോക്കാം നമ്മൾക്ക്, യോഗ. യോഗ യോഗ ആരെങ്കിലും ചെയ്യാറുണ്ടോ? യോഗ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ആരും ചെയ്യാറില്ലേ യോഗ? യോഗ യോഗയുടെ ബെനഫിറ്റ് ഉണ്ടോന്നറിയോ? ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, എന്താണ് ബെനഫിറ്റുകള്? എന്തൊക്കെയാണ് ബെനഫിറ്റ് ഒന്ന് പറഞ്ഞു നോക്കി. യോഗ ചെയ്യുമ്പോഴത്തേന് നമുക്ക് മൈൻഡിന് നല്ല റിലാക്സേഷൻ റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. രോഗങ്ങൾ ഉണ്ടാവില്ല. പിന്നെ നല്ല ഫിറ്റ്നസ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും, ബോഡി കിട്ടും നമ്മൾക്ക്. ഓക്കെ, രോഗങ്ങളിൽ നിന്ന് ശാന്തം കിട്ടും. ഹെൽത്തി ആയിട്ടിരിക്കാം. എന്താണ് ഹെൽത്തി ആയിട്ടിരിക്കാം? ഓക്കെ, ഹാപ്പി ആയിട്ട്, മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കാം. മൈൻഡ് ഹാപ്പി ആയിരിക്കും. ഓക്കെ, എക്സസൈസ് ആയിട്ട് യൂസ് ചെയ്യാം. ടെൻഷൻ കുറയും, ടെൻഷൻ കുറയും, പെയിൻ റിലീഫ് ഉണ്ടാവില്ല. ഓക്കെ, കുറെ പേര് കമന്റ് ഇടുന്നുണ്ട് കേട്ടോ.
നല്ല പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് യോഗനെ കുറിച്ച് നോക്കാം നമുക്ക്. ഓക്കെ, യോഗ ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആർട്ട് ദാറ്റ് പ്രമോട്ട്സ് ഹെൽത്തി ലിവിംഗ് ഫിസിക്കലി, മെന്റലി, മോറലി ആൻഡ് സ്പിരിച്വലി. എന്താണ് പറയുന്നത്? യോഗ എന്ന് പറഞ്ഞാല് സയൻസും ആണ്, അതുപോലെ തന്നെ ആർട്ടും ആണ് അല്ലെ. കുറെ കാര്യങ്ങൾ യോഗയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ, ശവാസനം, ശീർഷാസനം, അങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ, അതാണ് ആർട്ട് എന്ന് പറയുന്നത്. യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ്. ബോത്ത് സയൻസും ആണ് അതുപോലെ തന്നെ ആർട്ടുമാണ്. അത് പ്രമോട്ട് ചെയ്യുന്നത് എന്താണ്? സ്പിരിച്വലി ആയാലും മെന്റലി ആയാലും മോറലി ആയാലും എന്താണ്, ഹെൽത്ത് ഫുൾ ലിവിങ്, ആരോഗ്യപരമായ ജീവിതം മുൻപോട്ട് നയിക്കാനായിട്ട് ഓരോ ആളുകളെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് യോഗ. ഓക്കെയാണോ? യോഗ എന്താണ് പറഞ്ഞത്? ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് ആണ്. അതെന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ആളുകൾക്ക് ഹെൽത്ത് ഫുൾ ലിവിങ്, ആരോഗ്യപരമായ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു യോഗയെ കുറിച്ച് എന്തൊക്കെ ബെനഫിറ്റുകളാണെന്ന്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടാ, ലെക്ചർ നോട്ടായിട്ട് എഴുതിക്കോ. ഹാപ്പിനെസ് ഉണ്ടാവും, ഗുണങ്ങൾ, ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ട്, യോഗയുടെ ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളൂ. ഹാപ്പിനെസ് ഉണ്ടാവും അല്ലെ, ഹാപ്പിനെസ് ഉണ്ടാവും. അതുപോലെ എന്താണ്? പെയിൻ റിലീഫ്, പെയിൻ റിലീഫ് ഉണ്ടാവും. ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമല്ലേ നമ്മൾക്ക്. നിങ്ങൾ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചോട്ടോ. ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും, പോസിറ്റീവ് മൈൻഡ്. ഹാപ്പിനെസ് ഉണ്ടാവും, ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഹോർമോണില്ലേ നമ്മുടെ ശരീരത്തിലെ, അതിലെ രോഗങ്ങളെ പ്രിവെന്റ് തടയുന്നു. ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഏതൊക്കെ ഗുണങ്ങളാണ് നമ്മൾ നോക്കിയത്? ഹാപ്പിനെസ് ഉണ്ടാവും, പെയിൻ റിലീഫ് ഉണ്ടാവും, ബോഡി ഫിറ്റ് ആവും. ഇതൊക്കെ എഴുതാട്ടോ നിങ്ങൾക്ക്. പിന്നെന്താ? ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നു, ഹെൽത്ത് ഫുൾ ലിവിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പോയിന്റ്സുകൾ കിട്ടിയോ നിങ്ങൾക്ക്? ഇനി പറയണോ മിസ്? ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് യുനാനി സിസ്റ്റം. അടുത്തത് പറഞ്ഞോട്ടെ മിസ്. യോഗയുടെ ഫസ്റ്റ് തൊട്ടതൊന്ന് പറയണോ? യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ആൻഡ് ആർട്ട് ആണ്. യോഗ എന്ന് പറഞ്ഞാൽ ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് ആണ്. അത് പ്രോത്സാഹിപ്പിക്കുന്നത്, പ്രമോട്ടിന്റെ അർത്ഥം പ്രോത്സാഹിപ്പിക്കുക. എന്താണ്? ഹെൽത്ത് ഫുൾ ലിവിങ്, ആരോഗ്യപരമായ ജീവിതം മുൻപോട്ട് നയിക്കാനായിട്ട് ഓരോ ഹ്യൂമൻ ബീയിങ്ങിനെയും അല്ലെങ്കിൽ ഓരോ ആളുകളെയും സഹായിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മള്? പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും, ബോഡി ഫിറ്റ്നസ് ഉണ്ടാവും, അതുപോലെ എന്താണ്, പെയിൻ റിലീഫ് ഉണ്ടാവും, ഹോർമോൺ ഡിസീസസിനെ എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുന്നു, പിന്നെന്താ, എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാവും. പിന്നെന്തൊക്കെയാ പറഞ്ഞത്? ഹെൽത്ത് ഫുൾ ലിവിങ്ങിന് സഹായിക്കുന്നു, ബെറ്റർ, ആ തന്നെ, നല്ല ഉറക്കം കിട്ടാനായിട്ട്, ബെറ്റർ സ്ലീപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണോ?
ഓക്കെ, ഇനി നെക്സ്റ്റിലോട്ട് കടക്കാം നമ്മൾക്ക്. യുനാനി സിസ്റ്റം, യുനാനി സിസ്റ്റം, യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ട്രൈസ് ഇൻ പ്രമോഷൻ ഓഫ് ഹെൽത്ത് പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ക്യൂർ. എന്താണ്, നമ്മൾ നേരത്തെ യോഗയില് പറഞ്ഞ പോലെ തന്നെയുള്ള പോയിന്റുകളാണ്, വായിച്ചാൽ മനസ്സിലാവുന്ന പോയിന്റാണ്. എന്താണ് യുനാനി മെഡിസിൻ തരുന്നത്? എന്തൊക്കെയാണ്? പ്രമോഷൻ ഓഫ് ഹെൽത്ത് അല്ലെ, ഹെൽത്ത് ഫുൾ ലിവിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നല്ലൊരു ആരോഗ്യപരമായ ജീവിതം മുമ്പോട്ട് നയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക്, രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അത്രയുള്ള അതിനകത്ത് പറയണത്. യുനാനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലൊരു ആരോഗ്യകരമായ ഹെൽത്ത് ഫുൾ ലിവിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രമോട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ്, നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങളെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ല സെന്റൻസ്, മനസ്സിലായില്ലേ? നിങ്ങൾ ഓരോ വരി വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാ മതി കേട്ടോ. ഓക്കെ, ഇനി ഇനി മിസ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഫാദർ ഓഫ് യുനാനി സിസ്റ്റം, ഫാദർ ഓഫ് യുനാനി സിസ്റ്റം ആരാ ഫാദർ, അറിയോ? അറിയോ ഫാദർ ഓഫ് യുനാനി? Who is the father of Yunani? അക്ബർ അല്ല, അക്ബറിന്റെ കാലഘട്ടത്തിൽ യുനാനി മെഡിസിൻ സിസ്റ്റം വന്നു എന്നാണ് കേട്ടോ, അക്ബർ അല്ല കേട്ടോ. ഹിപ്പോക്രാറ്റസ്, ഫാദർ ഓഫ് യുനാനി എന്ന് പറഞ്ഞാല് ഹിപ്പോക്രാറ്റസ് ആണ് കേട്ടോ. ലെക്ചർ നോട്ടായിട്ട് എഴുതിക്കോ കേട്ടോ, മിസ് പറഞ്ഞുതരാം. ഫാദർ ഓഫ് യുനാനി സിസ്റ്റം ഹൈഫൻ ഇട്ടിട്ട് ഹിപ്പോക്രാറ്റസ് നേതാ. ഫാദർ ഓഫ് യുനാനി സിസ്റ്റം എന്നിട്ട് ഹൈഫൺ ഇടാ ഹിപ്പോക്രാറ്റസ്. ഇദ്ദേഹം എന്ത് ഫിലോസഫർ ആണെന്ന് അറിയോ? ഏത് ഫിലോസഫർ ആണെന്ന് അറിയോ? ഹിപ്പോക്രാറ്റസ് ഗ്രീക്ക് ഫിലോസഫർ. ഇസ് വെരി ഗുഡ്. അപ്പൊ അടിയിലേതാ ഗ്രീക്ക് ഫിലോസഫർ. ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് എഴുതിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കേട്ടോ, അല്ലാണ്ട് ഭാര്യ വലിച്ചു നീട്ടിയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫാദർ ഓഫ് യുനാനി സിസ്റ്റം നേതാ ഹിപ്പോക്രാറ്റസ് നേതാ, അടിയിൽ എന്താണ് ഗ്രീക്ക് ഫിലോസഫർ എന്ന് എഴുതാം. കഴിഞ്ഞോ? ഓക്കെ, ഈ നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് എഴുതാ. ദിസ് സിസ്റ്റം, ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ, ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ based on two theories, two theories. This system is based on two theories. Two theories. This system is based on two theories. First one is Chadurdosha theory. Chadurdosha theories. കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, സംശയമുള്ളവർ നോക്കിക്കോ. ചതുർദോഷ തിയറീസ് തിയറി. ഈ സെക്കൻഡ് വൺ ചതുർഭൂത തിയറി. ഫസ്റ്റ് വൺ ഈസ് ചതുർദോഷ തിയറി ആൻഡ് സെക്കൻഡ് വൺ ഈസ്
ചതുർഭൂത തിയറി. ഒന്നുകൂടിയും പറയാം. This system is based on two theories. First one is Chaturdosha theory and second one is Chaturbhuta theory. Clear ആയോ? നീ പറയണോ മിസ്? നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് എഴുതാ. സിസ്റ്റം സെഡ് ദാറ്റ് ഫോർ കമ്പോണൻസ് First one is blood. Second one is kapha. Third one is bile. And fourth one is black bile. Comment box will it auto. The system said that four components are seen in human body. അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, സോറി ട്ടോ. Four components are seen in human body. S-E-E-N, seen. Four components are seen in human body. First one is blood, second one is kapha, and third one is bile. Bile nu parnale pittarasam and black bile nu parnale enda കറുത്ത പിത്തരസം. ഫസ്റ്റ് വൺ ഈസ് ബ്ലഡ്, സെക്കൻഡ് വൺ ഈസ് കഫ, ആൻഡ് തേർഡ് വൺ ഈസ് ബേൽ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ബ്ലാക്ക് ബേൽ. അപ്പൊ എന്താണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് നാല് കമ്പോണൻസുകളാണുള്ളത്, ബ്ലഡ്, കഫ, പിത്തരസം ആൻഡ് കറുത്ത പിത്തരസം ബ്ലാക്ക് ബേൽ. അപ്പോ ഇവയുടെ ഏതെങ്കിലും അളവ് കഫത്തിന്റെയോ അല്ലെങ്കിൽ പിത്തരസത്തിന്റെയോ അളവുകള് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാല് നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാകും. എന്താണ് പറഞ്ഞത്? ഈ ഫോർ കമ്പോണൻസിൽ ഏതെങ്കിലും ഭരണത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തില് കൂടിക്കഴിഞ്ഞാല് നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ആയുർവേദയിലും പറയണത് കേട്ടോ. മറ്റേ വാതാപിത്ത കഫം പറഞ്ഞില്ലേ, ഇത്ര ദോഷങ്ങള്, അതിലേതെങ്കിലും ഇപ്പൊ കഫത്തിന്റെ ആയാലും അല്ലെങ്കിൽ വാതത്തിന്റെ ആയാലും പിന്നെന്താ പിത്തത്തിന്റെ ആയാലും എന്താണ് അളവ് കൂടിക്കഴിഞ്ഞാല്, നമ്മുടെ ശരീരത്തിൽ അളവ് കൂടിക്കഴിഞ്ഞാല് രോഗങ്ങൾ ഉണ്ടാകുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, മിസ് പറയാൻ പറഞ്ഞത്. ഓക്കെ ആണോ, കിട്ടിയോ പോയിന്റ്സുകള്? ഓക്കെ, നമ്മളിപ്പോ യുനാനിയിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഫാദർ ഓഫ് യുനാനി എന്ന് പറയുന്നത് ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ്. അതുപോലെ എന്താണ്, ആരാണ്, ഗ്രീക്ക് ഫിലോസഫർ ആണ് അദ്ദേഹം. പിന്നെ രണ്ട് തിയറീസ് പറ്റി പഠിച്ചല്ലേ, ഏതൊക്കെയാണ്? ചതുർഭൂതാസും ചതുർദോഷ തിയറിയും. പിന്നെ പഠിച്ചത് എന്താ, ഹ്യൂമൻ ബോഡിയിൽ ഫോർ കമ്പോണൻസുകൾ ഉണ്ട്, ബ്ലഡ്, കഫ, ബേ ആൻഡ് ബ്ലാക്ക് ബേ. ഇവിടെ ഏതെങ്കിലും അളവ്, ഏതെങ്കിലും വർണ്ണത്തിന്റെ അളവ്
നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, കഴിഞ്ഞോ പോയിന്റ്സ് എഴുതി? ഓക്കെ, ഡൗട്ട്സുകളൊന്നും ഇല്ലല്ലോ. ഇനി പറയണോ മിസ്? ഇനി നെക്സ്റ്റിലോട്ട് കിടക്കാം കേട്ടോ. ഒന്നും കൂടി പറയണോ? ഏതാ പറയേണ്ടത്? നിഖില ഏതാ പറയണ്ടേ? ഈ യുനാനി സിസ്റ്റമാണോ? യുനാനി സിസ്റ്റമാണോ പറയുന്നുണ്ട് പറയേണ്ടത്? ഓക്കെ ഓക്കെ. യുനാനി സിസ്റ്റത്തിൽ എന്താണ്, ഫാദർ ഓഫ് യുനാനി എന്ന് പറയുന്നത് ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ്. യുനാനി സിസ്റ്റത്തില് ഫാദർ ഓഫ് യുനാനി സിസ്റ്റം എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. അദ്ദേഹം എന്താണ്? ഗ്രീക്ക് ഫിലോസഫർ ആണ്. ഇനി എന്താണ്, രണ്ട് തിയറീസിനെ പറ്റി നമ്മൾ പഠിച്ചു, ചതുർഭൂതാസ് ആൻഡ് ചതുർ ദോഷ തിയറി. പിന്നെ എന്താണ് പഠിച്ചത്? നമ്മുടെ ഹ്യൂമൺ ബോഡിയിൽ 4 components ഉണ്ട്. ഏതൊക്കെയാണത്? ബ്ലഡ്, കഫ, ബെയിൽ ആൻഡ് ബ്ലാക്ക് ബെയിൽ. ബെയിൽ എന്ന് പറഞ്ഞാല് പിത്തരസം. ഈ നാലിന്റെയും ഏതെങ്കിലിന്റെയും ഒരെണ്ണം, പിത്തരസത്തിന്റെ ആയാലോ അല്ലെങ്കിൽ കഫത്തിന്റെ ആയാലോ എന്തെങ്കിലും അളവ് നമ്മുടെ ശരീരത്തില് കൂടിക്കഴിഞ്ഞാല് എന്താണ്, രോഗങ്ങള് ഉണ്ടാകുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നിഖില ഇനി പറയണോ? ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ് ആണ്. വേണ്ട, കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി പറയണോ മിസ്? നിഖില ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി മിസ് അടുത്തതിലോട്ട് പോണേ കേട്ടോ. ഓക്കെ, സിദ്ധ സിസ്റ്റം. സിദ്ധ സിസ്റ്റം അറ്റംപ്റ്റ് ടു ഡിഫൈൻ ഡിസീസ് ആസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ നോർമൽ ഈക്വിലിബ്രിയം ഓഫ് 5 elements ഇൻ ഹ്യൂമൻ ബീങ്സ് ഇൻ ദാറ്റ് റിസൾട്ട് ഇൻ ഡിഫറെന്റ് ഫോം ഓഫ് ഡിസ്കംഫേർട്ട്. എന്താണ്? ആയുർവേദത്തിൽ നമ്മൾ 5 elements പറ്റി പഠിച്ചല്ലേ, ആ കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് 5 elements? പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് ഏതൊക്കെ 5 elements കൂടി ചേർന്നിട്ടുള്ളതാണ്? ആകാശം, ഭൂമി, വായു, പിന്നെന്താ, ജലം, അഗ്നി. ഈ 4 elements കൂടി ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ ആണോ? ആയുർവേദത്തിലെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും പറയുന്നത്. കണ്ടോ, ആ 5 elements അടിയിൽ വരച്ചാൽ മതി, ലെക്ചർ നോട്ടായിട്ട് പിന്നീട് എഴുതി വെക്കാം. ആ, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോ ആയുർവേദത്തിലെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും. ബെയിൽ എന്ന് പറഞ്ഞാല് പിത്തരസം. പിത്തരസം, ബെയിൽ മീൻസ് പിത്തരസം. ഇനി സിദ്ധ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? ആയുർവേദത്തിലെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് എന്താണ്? 5 elements കൂടി ചേർന്നതാണ്. ആകാശം, ഭൂമി, വായു, അഗ്നി, ഫയർ, അഗ്നി, ജലം. ജലം കൂടി ചേർന്നിട്ടാണ്, ആ 5 elements കൂടി ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത്. അതിനെ കോമൺ ആയിട്ട് പറയുന്ന പേരെന്താണ്? പഞ്ചമഹാഭൂതങ്ങൾ. ഈ പഞ്ചമഹാഭൂതങ്ങള് നമ്മുടെ ഹ്യൂമൺ ബോഡിയിലും ഉണ്ട് അല്ലെ, ഉണ്ട്. 3 forms ഫോം ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. ഓക്കെ ആണോ? ആയുർവേദത്തിലെ കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും പറയുന്നത് കേട്ടോ. അതാണ് മിസ് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ വാത, പിത്ത, കഫ, ആ ഞാൻ പറയാം, ഒന്നുകൂടിയും പറയാം. വാത, പിത്ത, കഫ എന്ന് പറയുന്ന ആ 3 forms ഒരുമിച്ച് പറയുന്നത് എന്താണ്? ത്രിദോഷങ്ങൾ എന്നാണ്. ഓക്കെ,
സിദ്ധ സിസ്റ്റം മനസ്സിലായോ ഇത്രയും പറഞ്ഞത്? ഓക്കെ. ഇനി സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് ഏത് കൾച്ചറിൽ നിന്നാണെന്നറിയോ? ഏത് കൾച്ചറാണെന്നറിയോ? സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ ആർക്കെങ്കിലും? എവിടെ നിന്നാ? എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അറിയൂല. എസ് ഓർണോ? അല്ല, ബുദ്ധമതമൊന്നുമല്ല. തമിഴ്നാട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ തമിഴ് കൾച്ചറിൽ നിന്നാണ് സിദ്ധ സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത്. പറയാം പറയാം, ഒന്നുകൂടിയും പറയാം കേട്ടോ. അപ്പൊ എന്താണ് സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്? എന്താണ്, ആയുർവേദയുടെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. എന്താണ് ആയുർവേദയുടെ കൺസെപ്റ്റ്? പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സുകളെ ചേർന്നിട്ടാണ്. 5 എലമെന്റ്സുകളാണ് ഏതൊക്കെ? ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി. ഈ 5 എലമെന്റ്സിനെയും കൂടി പറയുന്ന പേര്, 5 എലമെന്റ്സിനെയും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഈ പഞ്ചമഹാഭൂതങ്ങള് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തില് 3 ഫോംസുകളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണ് 3 ഫോംസ്? വാതം, പിത്തം, കഫ. വാതം, പിത്ത, കഫ. ഈ 3 കമ്പോണൻസിനെയും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ. ത്രിദോഷങ്ങൾ. ഓക്കെ. ഇനി ഈ സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് തമിഴ് കൾച്ചറിൽ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ് ഈ സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് പ്രിൻസിപ്പിള്. ഇതിന്റെ സിദ്ധ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിള് പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. കമന്റ് ബോക്സിൽ ഇടാട്ടോ മിസ്. സിദ്ധ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ് എന്നാണ്. ഓക്കെ ആണോ? കമന്റ് ബോക്സിൽ ഉണ്ട് കേട്ടോ. സിദ്ധ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. എന്താണ് അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞത്? എന്താണ് അതിൽ പറയുന്നത്? നമ്മൾ നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ എന്താണ്, ആ ഫുഡ് നമ്മുടെ ശരീരത്തിൽ ഹെൽത്താണ് അല്ലെ, അല്ലെങ്കിൽ നല്ലതായിരിക്കും, നല്ലതായിട്ട് പ്രവർത്തിക്കണം. ബാഡ് ഫുഡാണ് കഴിക്കുന്നതെങ്കിലോ നമ്മൾക്ക് എന്താണ് ശരീരത്തില് രോഗം വരുത്തി വെക്കുക എന്ന കൺസെപ്റ്റിലൂടെയാണ് പോകുന്നത് അല്ലെ. നമ്മൾ ബാഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗം വരും. നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ശരീരത്തിന് ആരോഗ്യമാണെന്ന് പറയുമോ അല്ലെ. ആ കൺസെപ്റ്റ് ആണ് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, മനസ്സിലായോ അത്? ഓക്കെ. അപ്പോ സിദ്ധ സിസ്റ്റത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? സിദ്ധ സിസ്റ്റം എന്തൊക്കെയാണ് പറഞ്ഞത്? ആയുർവേദത്തിലെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മള് സിദ്ധ സിസ്റ്റത്തിലും പറഞ്ഞിട്ടുള്ളത്. എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് ചേർന്നിട്ടാണ്. 5 എലമെന്റ്സ് ആണ് ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം. ഈ 5 എലമെന്റ്സിനെയും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഇത് നമ്മുടെ ശരീരത്തില് 3 ഫോംസിലാണ് നിലനിൽക്കുന്നത്. ഏതൊക്കെയാണ്? വാതം, പിത്തം, കഫം. ഈ 3 കമ്പോണൻസിനെയും കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ത്രിദോഷങ്ങൾ. ഓക്കെ. ഇനി
സിദ്ധ സിസ്റ്റത്തില് ഇതിന് കൾച്ചർ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് ഏതിൽ നിന്നാണ്? തമിഴ്നാടൻ കൾച്ചറാണ്, തമിഴിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി പിന്നെന്താ പറഞ്ഞത്? അതിന്റെ പ്രിൻസിപ്പൾ എന്താണ്? പ്രിൻസിപ്പൾ എന്താണ്? നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ലഭിക്കുന്നു, അതുപോലെ ബാഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് രോഗം ഉണ്ടാകുന്നു. ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഓക്കെ, ഓക്കെ ആണോ? ഇത്രയും എടുത്തത് മനസ്സിലായോ? ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടോ? അതിന് പറയണോ? ഓക്കെ, അപ്പൊ ഇത്രയുമേ എടുക്കുന്നുള്ളൂ ഒന്ന് മിസ്, കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ മിസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ട് പറഞ്ഞാ മതി. ഓക്കെ ആണോ? ഞാൻ ചോദിക്കുന്ന ആള് പറയാട്ടാ. ഓക്കെ, എന്താണ് ആയുഷ്? ആയുഷിനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? രാഗി, രാഗി ഒന്ന് പറഞ്ഞേ. ആയുഷിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആയുർവേദ, ആ പറഞ്ഞോ. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി. ആ ആ പിന്നെ പിന്നെ എന്തൊക്കെ പറഞ്ഞു ആയുഷില്? പിന്നെ ആയുഷിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം ഏത് ലക്ഷ്യത്തോടെയാണ് ആയുഷ് പ്രവർത്തിക്കുന്നത്? ലക്ഷ്യം പറഞ്ഞില്ലേ മിസ്? പുതിയ കണ്ടുപിടുത്തങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ആയുഷ പേര് വന്നത് മനസ്സിലായില്ലേ? ആയുർവേദയുടെ ഫസ്റ്റ് ലെറ്റർ, യോഗയുടെ ഫസ്റ്റ് ലെറ്റർ, മനസ്സിലായില്ലേ അത്? ഓക്കെ, ഇനി ആയുർവേദം. ആയുർവേദം എന്താ പറഞ്ഞേനെ? ആയുർവേദം നമ്മൾ എന്താ പഠിച്ചത്? അന്ന ജോസഫ്, അന്ന. ആയുർവേദയുടെ മീനിങ് സയൻസ് ഓഫ് ലൈഫ് ആണ്. മനുഷ്യ ശരീരത്തിൽ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, രോഗനിർണയം എന്നിവയെ കുറിച്ച് ആയുർവേദം നമ്മുടെ നാട്ടിൽ വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. ആയുർവേദം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് കൊണ്ടാണ്. ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം, ഇതൊക്കെയാണ് എലമെന്റ്സ്. അതിനെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു. 5 എലമെന്റ്സും ഹ്യൂമൻ ബോഡിയിൽ 3 ഫോമിലാണ് കാണപ്പെടുന്നത്. വാത, പിത്ത, കഫ. ഈ 3 എണ്ണത്തിനെ ഒരുമിച്ച് പറയുന്നത് ത്രിദോഷങ്ങൾ എന്നാണ്. സസ്യങ്ങളിലൂടെയാണ് ഇതിൽ മരുന്ന് നൽകുന്നത്. ഇനി യോഗ, യോഗയെ കുറിച്ച് എന്താ പഠിച്ചത്? അതുല്യ മുരളി, അതുല്യ മുരളി. യോഗ എന്ന് വെച്ചാൽ സയൻസ് ആൻഡ് ആൻ ആർട്ട് ആണ്. അത് ആരോഗ്യപരമായ ജീവിതം, ഫിസിക്കലി, മെന്റലി, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. യോഗ ഹാപ്പിനെസ് അതിന്റെ ബെനിഫിറ്റ്സ്, ഹാപ്പിനെസ്, പെയിൻ റിലീഫ്, ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ, പോസിറ്റീവ് മെയിൻറ്റെയിൻ, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് യോഗയ്ക്ക്. യോഗ അല്ല, ഹോർമോൺ ഡിസീസിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നു. ഇനി നമ്മള് യുനാനി സിസ്റ്റം, യുനാനി സിസ്റ്റം ആര് പറയാം? രാഗി ഒന്ന് പറഞ്ഞേ. രാഗി ആരോഗ്യപരമായ ജീവിതം, ആ രോഗങ്ങളെ തടയാൻ ഹെൽപ്പ് ചെയ്യുന്നു. കുറച്ചുകൂടി ഉറക്കിയ പറയോ, മിസ് കേൾക്കണില്ല.
ആരോഗ്യപരമായ ജീവിതം രോഗങ്ങളെ തടയാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താ? ഫാദർ ഓഫ് യുനാനി സിസ്റ്റം ഹിപ്പോക്രാറ്റ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ്. ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. നമ്മുടെ ബോഡിയിൽ ഫോർ കോമ്പോണന്റ്സ് ഏതൊക്കെയാണത്? ബ്ലഡ്, കഫ, ബൈൽ ആൻഡ് ബ്ലഡ് ബൈൽ. പിന്നെ ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് സംഭവിക്കും, രോഗങ്ങൾ വരും. ഓക്കെ, ഇനി അടുത്തത് പഠിച്ചത് സിദ്ധ സിസ്റ്റം. എന്താ പറയും? ശരത്ത്, 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 ശരത്തുണ്ടോ? ശരത്ത്, ആ പറഞ്ഞോ. സിദ്ധ ആയുർവേദയുടെ അതേ കൺസെപ്റ്റ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഈ കൾച്ചർ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നേക്കണത്. ആയുർവേദയുടെ കൺസെപ്റ്റ് പ്രപഞ്ചത്തിലെ എല്ലാ കണികകളും ഈ നാല് എലമെന്റ്സ് ചേർന്നാണ് ഉണ്ടായത്. അഞ്ച് എലമെന്റ്സ്, ആകാശം, ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി. അഗ്നി ഇതേ പഞ്ചമഹാഭൂതം എന്ന് പറയുന്നു. ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ മൂന്ന് ഫോമിലായിട്ടാണ് ഉള്ളത്. അത് വാത, പിത്ത, കഫ. ഇതിനെ ത്രിദോഷങ്ങൾ എന്ന് പറയുന്നു. പിന്നെ ഇത് സസ്യത്തിലാണ് പ്രൊവൈഡ് ചെയ്യണത്. തമിഴ്നാട്ടിലെ കൾച്ചറാണ്. പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് സിദ്ധ. അത് ഫുഡ് ഈസ് മെഡിസിൻ, മെഡിസിൻ ഈസ് ഫുഡ്. മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. മിസ് വാദ, പിത്ത, കഫ എന്ന് പറയണല്ലേ, അത് വാദ എന്ന് പറയുന്ന വായു ആണോ? വാദം, വാദം, പിത്ത, കഫ, പിത്തരസം എന്നൊക്കെ പറയണല്ലേ. അത് കഫ എന്ന് പറഞ്ഞാൽ അറിയാലോ, കഫ. വാദം എന്ന് പറഞ്ഞ, വാദം എന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തിൽ വരുന്നതാണല്ലോ വായുവിന്റെ കാര്യമല്ലോ പറയണത്. ശരീരത്തിൽ ഇവയുടെ ഏതെങ്കിലും അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഡിസീസസ് ഉണ്ടാവും. ശരീരത്തിൽ വരുന്ന നീര് അങ്ങനെയൊക്കെ ഉള്ളതാണ്. യെസ് അതെ, സന്ധികളിൽ വരുന്ന വേദന പറയല്ലേ നമ്മള്. ആ അതന്നെ.
ഈ സിദ്ധ സിസ്റ്റത്തിന്റെ ആയുർവേദത്തിന്റെ സെയിം കൺസെപ്റ്റ് തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ അതിലുള്ള മെഡിസിൻസും ആയുർവേദത്തിന്റെ സെയിം തന്നെയായിരിക്കും. ആയുർവേദ മെഡിസിൻസ് തന്നെയാണ് സിദ്ധയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ വരിയും വായിച്ച് പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാ മതി കേട്ടോ. നമ്മള് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച പോലെ ഓരോ വരിയും വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല ഇതിന്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാലോ ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താ, യോഗ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലേ? അറിയില്ലേ നിങ്ങൾക്ക്? ഇതിന്റെ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാ മതി കേട്ടാ. Thank you, ma'am.